ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന പന്തുണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ ദൈവമക്കളെ, വലിയ നോമ്പിൻ്റെ ദൈവാനുഭവങ്ങളിലൂടെയുള്ള തീർത്ഥാടനം നമ്മൾ തുടരുകയും പെരുമേട് കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസം കൂടിയാണല്ലോ ഇന്ന്. ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം തേടുകയാണ്. ദൈവത്തെ ആർക്കാണ് കാണാൻ പറ്റുക? ഈശോ മലയിലെ പ്രസംഗത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോസ്തലം പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല. ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്കൊരു ഹൃദയശുദ്ധി, ഒരു ശരീരശുദ്ധി, ഒരു മനഃശുദ്ധി, ഒരു ആത്മശുദ്ധി ഒക്കെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ മുഴുകുമ്പോൾ ഈ ഒരു മനഃശുദ്ധിയല്ല, മനസ്സിൻ്റെ ഒരു ശുദ്ധി, ഒരു സ്നേഹത്തിൻ്റെ, ഒരു ആനന്ദത്തിൻ്റെ ഒക്കെ അനുഭവം ഈ നോയമ്പിൻ്റെ ഭാഗമായി ഇത് കേട്ടോ. ഇരുണ്ട് കിടക്കുന്നൊരു കാലഘട്ടത്തിൻ്റെ പേരല്ല നോയമ്പ്. പിന്നെ ഹൃദയശുദ്ധിയില്ലേ, ആവശ്യമില്ലാത്തതൊക്കെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈശോയുടെ തിരുഹൃദയം പോലെ, അമ്മ മാതാവിൻ്റെ ഉമ്മ ഹൃദയം പോലെ ഒരു ഹൃദയശുദ്ധിയുടെ നാളല്ലേ ഇത്? ഇത് ഒരു ഒരു എന്നാ പറയുക, ഒരു ആത്മാവിൻ്റെ ശുദ്ധിയില്ലേ? ദൈവമേ എന്ന് മാത്രം ചിന്തിക്കാൻ ഒരു നീർച്ചാല്, കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന നീർച്ചാല് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മളെ വിശുദ്ധിയെ പറ്റിയുള്ള ഒരു ധ്യാനം ഏറ്റവും ആവശ്യമാണ്. നമ്മൾ സംഖ്യാപുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ ഒരു സംഭവം ധ്യാനിക്കുന്നത്. ഇസ്രായേൽ മക്കൾ യാത്ര തുടരുന്നു, മാഹായിലെ കാര്യമൊക്കെ നമ്മൾ ധ്യാനിച്ചതാണ്. അവിടെയൊക്കെ വെള്ളത്തിൻ്റെ അത്ഭുതം. ഇപ്പോൾ ഇവിടെ വരുമ്പം അരുവിയില്ല, കയ്പുവെള്ളമില്ല, ഒരു വെള്ളമില്ല, വെറും പാറക്കെട്ടുകൾ, കരിമ്പാറക്കെട്ടുകൾ, മരുഭൂമിയിലെ കൊടും ചൂടിൻ്റെ കൂടെ ചൂട് പിടിച്ച് നിൽക്കുന്ന കരിമ്പാറക്കെട്ടുകൾ. ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമല്ലേ മക്കളെ, ചില യാത്രകൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഭീകരമായി മാറുക. പക്ഷെ ഭീകരതയിൽ നിന്ന് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് ദൈവമക്കൾ വിശ്വസിക്കുന്നു. നോമ്പ് വിസ്മയങ്ങളുടെ, മരുഭൂമി വിസ്മയങ്ങളുടെ നാടാണ്, വിസ്മയങ്ങളുടെ സ്ഥലമാണ്. ഇതാ മോശയോട് ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെ മരിച്ചു വീണാൽ മതിയായിരുന്നു, എന്തിനാണോ ഈ ജീവിതം. ജീവിതത്തിൽ വല്ലാതെ നിരാശപ്പെടുന്ന പലരും ഈ വചനം കേട്ടുകൊണ്ടിരിപ്പുണ്ട്, കൊച്ചുപിള്ളേരുൾപ്പെടെ. മടുത്തു മടുത്തു, വയ്യ, ഇനി ജീവിക്കുന്നില്ല, തോറ്റുപോയി. ദൈവമക്കളെ, കരിമ്പാറക്കെട്ടുകൾ, മരുഭൂമിയിലെ കൊടുംചൂടിലെ കരിമ്പാറക്കെട്ടുകളിൽ നിന്ന് പോലും തീ പടരുന്ന കാലം. മോശയോട് കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി ഉയർത്തിപ്പിടിക്കുക, അത് ആ പാറമേൽ അടിക്കുക. നീയും നിന്റെ സഹോദര അഹോവനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കുന്നതിന് അവരുടെ മുമ്പിൽ പാറയോട് ആജ്ഞാപിക്കുക, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. ടോക്ക് ടു ദാറ്റ് ബ്ലാക്ക് റോക്ക്, നീ സംസാരിക്കുക. ദൈവങ്ങളെ, നോയമ്പ് തരുന്ന വലിയൊരു കരുത്ത ഈ കരിമ്പാറക്കെട്ടുകൾ, തീ തുപ്പുന്ന കരിമ്പാറക്കെട്ടുകളോട് സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ? ജീവിതം ഈ നോയമ്പ് നൽകുന്ന വലിയൊരു ബോധ്യമായത്, നിന്റെ പ്രതിസന്ധികളോടും നിന്റെ പ്രശ്നങ്ങളോടും നിന്റെ സങ്കടങ്ങളോടും ദൈവം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് കൽപ്പിക്കാനായിട്ട് വെള്ളം പുറപ്പെടുവിക്കാൻ പറയാം. തീ തുപ്പുന്ന കരിമ്പാറയോട് വെള്ളം പുറപ്പെടുവിക്കാൻ പറയുന്ന പ്രവാചകനെ ആലോചിച്ച് നോക്കിയേ. ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക്, ഒരു ദൈവബൈതൽ കർത്താവ് തരുന്ന കരുത്തായത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതമായത്. മോശ നല്ല ദേഷ്യം പിടിച്ച് നിൽക്കുക, വടിയെടുത്തുകൊണ്ടൊന്ന് വചനം പറയാൻ പറഞ്ഞിട്ട് ഇതാ നമ്മൾ തിരുവചനത്തിൽ പറയുകയാണ്, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണം. മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടി കൊണ്ടടിച്ചു. മോശയുടെ ദേഷ്യമെല്ലാം കൂടെ മോശ തീർക്കുക. വചനം വായിച്ചു പോകുമ്പോൾ പിന്നെ പറയുന്നുണ്ട്, ദൈവം പിടിച്ച് വഴക്ക് വന്നു, എന്നോട് ഞാൻ വടി കൊണ്ട് അടിക്കാനൊന്നും പറഞ്ഞല്ലോ, നിന്നോട് ഞാൻ പറയാനല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നീ ഇനി കയറണ്ട, വാഗ്ദത്ത ദേശത്ത് നീ പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ ചീട്ട് കയറുന്ന ദൈവത്തേക്ക് കാണുക. ദൈവമക്കളെ, നമ്മൾ വിചാരിക്കുന്നത്ര ഭാരപ്പെടുത്തുന്ന, കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമൊന്നുമല്ല നമ്മുടെ ഈ ജീവിതയാത്ര, ഈ
പ്രത്യാശയുടെ തീർത്ഥാടകരെന്ന് പാപ്പാ വിളിക്കുന്ന നമ്മുടെ യാത്രകളിൽ മുമ്പിലുള്ള കരിമ്പാകയോട് നീ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞാൽ മതി, ആ കരിമ്പാക പൊട്ടും. ഇതാ മോശ വടി കൊണ്ടടിച്ചു, ഉടനെ അവിടെ നിന്ന് വെള്ളം പുറപ്പെട്ടു. എന്നിട്ട് കർത്താവ് ചോദിക്കുക, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബായിലെ ജലം. മെരീബ എന്ന സ്ഥലത്ത് വെച്ച് മോശയുടെ കാര്യം തീരുക. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വിശുദ്ധി നീ എളിവോടെ ആര് വേണം നിനക്കെതിരായിക്ക, ഏത് ശത്രു വേണം നിനക്കെതിരെ ഉയർന്നോട്ടെ, നീ നിൻ്റെ വിശുദ്ധിയുടെ ജ്വാല നീ പ്രകാശിപ്പിച്ച് തുടങ്ങുമ്പോൾ നീ ചെല്ലുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രകാശം വീശാൻ തുടങ്ങും. ദൈവമക്കളെ, തീ തുപ്പുന്ന കരിമ്പാകയിൽ നിന്ന് നല്ല തണുത്ത വെള്ളം പുറപ്പെടുവിക്കുവാൻ നിന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധന് കഴിയും. ദൈവമക്കളെ, പരിശുദ്ധനെ ആരാധിക്കുന്ന ഒരു കാലമായിട്ട് ഈ നോയമ്പ് കാലം തീരട്ടെ. ദൈവമേ, കരിമ്പാക കെട്ടുകളും ദൈവമേ ദുർഘടമായ പാതകളും മരുഭൂമികളും മലമുകളും ദൈവമേ ചതുപ്പ് നിലങ്ങളും ഒക്കെ മുമ്പിൽ വരുമ്പോൾ ഈ വചനം, മെരീബായിലെ ഈ സംഭവം ഞങ്ങളെ ഓർമ്മിപ്പിച്ച് തരണമേ. കർത്താവേ, അങ്ങ് പറയുന്നത് അനുസരിക്കുമ്പോൾ അത്ഭുതം നടക്കുമെന്ന്, അങ്ങ് പറയുന്നത് അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച് തരണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ, പാടുപെടുന്നവർ, കർത്താവേ മെരീബായിലെ അത്ഭുതം ഈ മക്കൾക്ക് ഇന്ന് കൊടുക്കണമേ. ദൈവമേ, പ്രത്യേകിച്ച് ഈ പെരുമേട്ടിൽ ദൈവം ഈ മലമുകളിൽ നടക്കുന്ന ഈ കൺവെൻഷൻ്റെ മേലെ അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ഈ രാത്രിയിൽ വചനം പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. കരിമ്പാറക്കെട്ട്, തീ തുപ്പുന്ന കരിമ്പാറക്കെട്ടുകളിൽ നിന്നും പരിശുദ്ധ ആത്മാവിൻ്റെ ജലം സമൃദ്ധമായിട്ടൊഴുകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ. കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കാം.